ഗോത്രകലാവേദി ഇളക്കിമറിച്ച് ഇരുള നൃത്തം. 10 ടീമുകൾ മത്സരിച്ച ഇരുള നൃത്തത്തിൽ വരവറിയിച്ച് അട്ടപ്പാടി ഷോളയൂർ സ്കൂളിലെ കുട്ടികൾ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിൽ വിജയം കൊണ്ടുപോയി. ഗോത്രകലാവേദിയായ 11 നാലാം ദിവസം ഇരുള നൃത്തമായിരുന്നു കാണികൾക്ക് വിരുന്നായത്. അട്ടപ്പാടിയിലെ ഇരുള സമുദായക്കാർ കൃഷിയിറക്കാനും വിളവെടുക്കുമ്പോഴും ഉത്സവങ്ങളിലും മരണാനന്തര ചടങ്ങുകളിലുമാണ് ഇരുളാട്ടം അഥവാ ഇരുള നൃത്തം കളിക്കുന്നത്. പറ, തവിൽ, ജാൽറ, തുകൽ എന്നീ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയിൽ കൊട്ടിപ്പാടി കളിക്കുന്ന ഇരുള നൃത്തം കലോത്സവവേദിക്ക് പുത്തൻ കാഴ്ച വിരുന്നായി. അവതരിപ്പിക്കുന്നത് ഇത് നമ്മൾ കൃഷി വിളവെടുപ്പ്, കൃഷി ഇറക്കാൻ, അതുപോലെ മരണാനന്തര ചടങ്ങ്, ഉത്സവങ്ങൾ ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ പാട്ട് പാടി കളിക്കുന്നത്. എന്തൊക്കെയാണ് നൃത്തത്തിൻ്റെ പ്രത്യേകതകൾ? നൃത്തത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ഈ നൃത്ത ചുവടുകൾ ഇരുള വിഭാഗക്കാർ നല്ല രീതിയിൽ കുനിഞ്ഞ് നല്ല സ്റ്റെപ്പുകളും ഇങ്ങനെ വെച്ച് അങ്ങനെയുള്ള ഇതാണ് കൂടുതലായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് പോണത്. അതേ രീതിയിൽ തന്നെ കുട്ടികൾക്ക് 10-15 ദിവസം കൊണ്ട് പഠിക്കാനും സാധിച്ചിട്ടുണ്ട്. പരമ്പരാഗതമുള്ള നൃത്തങ്ങൾ ഇവരിലേക്ക് ഈ പ്രാവശ്യം എത്തിച്ചതിൽ നമ്മൾ വളരെയധികം ഗവൺമെൻറ്റോട് സന്തോഷമാണ് അറിയിക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ മാത്രം അറിയപ്പെടുന്ന ഒരു നൃത്തമായിട്ടല്ലേ ഉണ്ടായിരുന്നത്. പക്ഷെ ലോകമെമ്പാടും ഇങ്ങനെയുള്ള കുട്ടികൾ ഇത് പഠിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. 10 ടീമുകളാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുള നൃത്തത്തിൽ മത്സരിച്ചത്. പുതിയ ഇനമായിട്ടും മികച്ച പ്രകടനം മത്സരാർത്ഥികൾ നടത്തിയത് കയ്യടി നേടിക്കൊടുത്തു. അട്ടപ്പാടിയിൽ നിന്നുള്ള മത്സര ഇനമായതുകൊണ്ട് തന്നെ വിജയത്തിൽ തർക്കമുണ്ടായില്ല. വരവറിയിച്ച് അട്ടപ്പാടി ഷോളയൂർ ട്രൈബൽ സ്കൂളുകാർ തന്നെ ഒന്നാം സ്ഥാനവുമായി സംസ്ഥാന തലത്തിലേക്ക്. വിജയം ആഘോഷിച്ചത് അധ്യാപകരും മത്സരാർത്ഥികളുമെല്ലാം ചേർന്ന് നൃത്തം കളിച്ച്. ഫസ്റ്റ് കോൺ നമ്പർ 229. ശ്രീകൃഷ്ണപുരത്തിന്റെ സൗഭാഗ്യ വസ്ത്രാലയം, ഭാഗ്യശ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡിന് സമീപം, ശ്രീകൃഷ്ണപുരം.